നാടകം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് എന്താ? ഈ ഉത്സവപ്പറമ്പുകളിൽ നിന്ന് ഉത്സവപ്പറമ്പുകളിലേക്ക് സ്റ്റേജുകൾ കെട്ടി അങ്ങനെ കൊണ്ടുവരുന്ന ഒരു കലാരൂപം അല്ലേ. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങളതിനെ വേറൊരു ലോകത്തേക്ക്, നാടകത്തിൻ്റെ വേറൊരു ലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. വരും, നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. നമുക്ക് ഈ നാടക ദ്വീപിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നാടക ദ്വീപിൻ്റെ സ്ഥാപകരായ ശശീന്ദ്രൻ സാർ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട്, അതായത് നാടക തുരുത്ത് ഒരു ദ്വീപിൽ ഈ ഒരു നാടകം കൊണ്ടുവരാൻ, അത് എങ്ങനെ, ഈ ഒരു ആശയത്തെ കുറിച്ചിട്ടൊന്ന് സാർ ഒന്ന് പറഞ്ഞുതരൂ. ഞാൻ ഈ നാടക സംഘത്തിൻ്റെ ഉൽപ്പത്തി തൊട്ടന്നെ തുടങ്ങാം. 2011 ടെൻ റിമംബറൻസ് എന്ന് പറഞ്ഞ പേരിൽ കേരളത്തിലെ അമ്യൂച്ചർ നാടക സംഘങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് 10 നാടകങ്ങളുടെ അവതരണങ്ങളുണ്ടായിരുന്നു. ആ അവതരണത്തിന് ശേഷമാണ് 2011 ഏകദേശം ഡിസംബറൊക്കെ ആയപ്പോഴേക്കും റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യുകയും അതുവരെ 22 വർഷക്കാലം NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ഉള്ള നാടക പ്രവർത്തനത്തിൽ നിന്നും കൂടെ കൂട്ടിയ അല്ലെങ്കിൽ ഒപ്പം നിന്ന അവിടുത്തെ അലുമിനികളായിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികൾ, നാടക വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ പല ദേശങ്ങളിലും ജീവിക്കുകയും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഞാനിങ്ങനെ ഈ ഒരു ആശയം അവരോട് പറഞ്ഞത്. അത് അവർ കേട്ടപ്പോൾ അവർ എൻ്റെ ഒപ്പം നിൽക്കുകയും എനിക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരികയും റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ തിയേറ്റർ ഗ്രൂപ്പിനെ ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഞങ്ങളുടെ കോളേജിൽ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അതേപോലുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നാടകം ചെയ്യണോ സിനിമ ചെയ്യണോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, പൈസ ഞങ്ങൾ മുടക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം, എനിക്ക് നാടകം ചെയ്യണം, അപ്പം ഒന്ന് നാടകം ചെയ്തോളൂ എന്ന് പറഞ്ഞുള്ള അതിൻ്റെ ഒരു ഇത് കിട്ടുകയും അനുമതി കിട്ടുകയും ദ ഓൾഡ് മെൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന ഹെമിങ് വേയുടെ ഒരു ക്ലാസിക് വർക്കെടുത്ത് നാടകമായിട്ട് കളിക്കുകയും അത് നല്ല വിജയമാവുകയും അക്കാഡമി കളി തൊട്ട് പിന്നത്തെ 2 മാസത്തിനുള്ളിൽ NSD ഫെസ്റ്റിവൽ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നടക്കുന്ന NSD ഫെസ്റ്റിവൽ, മഹീന്ദ്ര ഫെസ്റ്റിവൽ, അതും ഡൽഹിയിൽ നടക്കുന്ന മഹീന്ദ്ര ഫെസ്റ്റിവൽ, പൃഥ്വി തിയേറ്ററിൽ മുംബൈയിൽ നടക്കുന്ന ഫെസ്റ്റിവലുകൾ, അങ്ങനെ തുടർച്ചയായിട്ട് 50 നാഷണൽ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലുകൾ ആ നാടകം കളിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം ആ നിലയ്ക്കാണ് നിൽക്കുന്നത്. പിന്നീട് ശരിക്കും ഷെനയുടെ ബാൽക്കണി എന്ന് പറയുന്നൊരു നാടകം, അതോടൊപ്പം തന്നെ ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത്, ഡം ഡാൻസർ എന്ന് പറയുന്ന ആസിഫ് കരിമ്പായിയുടെ ഒരു മഹത്തായിട്ടുള്ളൊരു കൃതി ഉണ്ട്, കഥകളിയൊക്കെ ഏറ്റുവെച്ചുള്ള ഒരു കൃതി, അതിൻ്റെ ഒരു നാടകാവതരണം,
പിന്നെ ഹാർവസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഒരു ദുബായിൽ ഒരു ഒരു അവതരണം, ഇതൊക്കെ ഈ റിമെമ്പറൻസ് തിയേറ്റർ ഗ്രൂപ്പിൻ്റെ പേരിലാണ്. ആ ഒരു സമയത്ത് അങ്ങനെ കുറേ, പിന്നെ അതേപോലെ തന്നെ എൻ എസ് മാധവൻ്റെ ഹീഗിറ്റ, പിത്തളശലഭം എന്ന് പറയുന്നത് എൻ്റെ നാടിനെ കുറിച്ച് പറയുന്ന, ഈ വല്ലച്ചിറയെ കുറിച്ച് പറയുന്ന, ഇപ്പോൾ അതിൽ പ്രതിപാദിക്കുന്ന ചില പാടശേഖരങ്ങളിലാണ് നമ്മളിരിക്കുന്നത്. അങ്ങനെ പറയുന്ന പിത്തളശലഭം എന്ന് പറയുന്ന ഒരു വർക്ക്, പുതിയത് ചെയ്യാൻ പോകുന്ന കുറേ വർക്കുകൾ, ഇതിനെല്ലാം ഇവരാണ് ശരിക്കും കൃത്യമായിട്ട് ഫണ്ട് പ്ലാൻ ചെയ്തിരുന്നത്. ഇതൊരു ഏകദേശം 40 പേര് 30 പേരൊക്കെയുള്ള ഒരു നാടകസംഘം, അതേപോലെ തന്നെ വലിയ സന്നാഹങ്ങളും സെറ്റും സംഭവങ്ങളുള്ള നാടകങ്ങളാണ് അന്ന് എടുത്തിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് സാമ്പത്തിക ക്ലേശം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പൊതുവെ. അപ്പോൾ നോക്കുമ്പോൾ ഭക്ഷണത്തിനുള്ള പൈസ കുറയുക, താമസിക്കാൻ സൗകര്യപ്പെടുത്താൻ പറ്റാതെ വരിക, അങ്ങനെ വരും വന്നപ്പോഴാണ് എവിടെയെങ്കിലും നാട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് വല്ലച്ചിറ എങ്ങനെ കണ്ടെത്തിക്കൂടെ ഒരു സ്ഥലം എന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് കുട്ടിക്കാലത്ത് കളിക്കലും ഓടലും ചാടലൊക്കെ നടത്തിയിട്ടുള്ള ഈ സ്ഥലത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. അപ്പോൾ ഇതിൻ്റെ ആളാരാന്ന് അന്വേഷിച്ചു, ആ ആളെ കണ്ടെത്തി, ആളോട് സംസാരിച്ചപ്പോൾ ആൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഇത്തരം ഒരു മൂഡിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം ഒരു ഒരു സംഭവത്തിന് വേണ്ടി ആൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അങ്ങനെയാണിത് 2 വർഷം മുന്നേ 2-ാമത്തെ പ്രളയം കഴിഞ്ഞിട്ട് തുടങ്ങി വയ്ക്കുന്നത്. ഈ തുടങ്ങി വെച്ചതിന് ശേഷം ഞങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു നാടകം ചെയ്യാനുള്ള ബഡ്ജറ്റ് വെച്ചിട്ടാണ് അത് തുടങ്ങുന്നത്. പിന്നീട് അത് കൈമോശം വന്നു, തകരാറായിപ്പോൾ പിന്നെ എനിക്ക് വിദേശങ്ങളിലൊക്കെ നാടകം ചെയ്യാൻ പോകാറുണ്ട്. എൻ്റെ സിഡ്നിയിലാണെങ്കിലും കാൻബറയാണെങ്കിലും അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ 2-3 ഗ്രൂപ്പുകളുണ്ട്, UAE 2-3 ഗ്രൂപ്പുകൾ, ഇവിടെയുള്ള സുഹൃത്തുക്കൾ മുഴുവൻ ക്യാമ്പസായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അലുമിനിയിൽപ്പെട്ട പല കോളേജുകളുടെയും അലുമിനിയിൽപ്പെട്ടിട്ടുള്ള ക്രൈസ്റ്റ് കോളേജ്, മഹാരാജാസ് കോളേജ്, കേരളവർമ്മ കോളേജ്, NSS എഞ്ചിനീയറിംഗ് കോളേജ്, ഇങ്ങനെ വിവിധ കോളേജുകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൊച്ചി യൂണിവേഴ്സിറ്റി, ഇതിലൊക്കെ കിടക്കുന്ന, അതായത് ഞാൻ ഈ 11 തവണ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ട് നാഷണൽ സൗത്ത് സോൺ ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അത് ഓരോ വർഷം ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടാണ്, ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് നാടകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അങ്ങനെ വരുന്ന കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും തന്നെ പറയാം, ഒക്കെ നാടകം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ പിൻബലമാണ് ശരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഒരു പേടിയും കൂടാതെ എന്തും ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോന്നൽ വന്നു. ആ തോന്നലനുസരിച്ച് എൻ്റെ പരാധീനതകൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ആ അവസ്ഥയിൽ എന്നെ താങ്ങാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണത്തിൽ നിന്ന് ഒരുപാട് പേര് ഒരു മുറുമുറുപ്പ് പോലും ഇല്ലാതെ എന്നെ സഹായിച്ചു. ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള നാടക ബന്ധുക്കൾ അങ്ങനെയാണ് പറയുന്നത്. ആ അവരുടെ സഹായത്തിൽ ഇപ്പോൾ 3.5 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ സംഭവം ഒരു 12 ലക്ഷം രൂപയിൽ നിന്ന് അവസാനിച്ചിരിക്കുകയാണ്. കുറച്ച് കടയ്ക്കുണ്ട് എങ്കിൽ പോലും വളരെയധികം സന്തോഷകരമായിട്ട് 24, 25, 26 തീയതികളിൽ രവീന്ദ്രമാഷ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു. 5 നാടകങ്ങൾ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റി. ഞങ്ങൾ ഈ വർഷം നാടകവർഷമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഏകദേശം 15 നാടകങ്ങളും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഉദ്ദേശം തന്നെ. അപ്പോൾ അതങ്ങനെ വരുമ്പോൾ ഇനിയും ഞങ്ങളുടെ നാടകം ഇപ്പോൾ കിഴവനും കടലും മാത്രമേ കളിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാൽക്കണിയുണ്ട്, പിത്തളശലഭമുണ്ട്, മറ്റേ മാഗ്ബത്ത് ഉണ്ട്, പിന്നെ അതുപോലെ സമ്പൂർണ്ണ എന്ന് പറഞ്ഞ് പുതിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാനുമാഷിൻ്റെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് പറയുന്ന ആ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ചെയ്തു വരുന്നൊരു സംഭവം എന്ന് പറയുന്നത് സൺഡേ തിയേറ്റർ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇതിൽ നിങ്ങൾ നോട്ടീസിൽ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ഈ സൺഡേ തിയേറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ തൊഴിലാളികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ്. കർഷകരും കൃഷിക്കാരും അല്ല ഈ തൊഴിലാളികളും സ്വർണ്ണപ്പണിക്കാരും പെയിൻറ്റർമാരൊക്കെ ഉള്ള അവരെ അവർക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ തിയേറ്ററിൻ്റെ മറ്റു ഭാഗങ്ങൾ മാസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് അവർക്ക് ക്ലാസ് എടുക്കുകയും അവരെ ഒരു ഒരു അനുഭവം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണത്. ഈ തിയേറ്ററിനെ കുറിച്ച് വല്ലച്ചിറയുള്ള ആളുകളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം 56 വർഷമായിട്ട് മുടങ്ങാതെ നിലനിൽക്കുന്ന ഓണാഘോഷമുണ്ട് ഇവിടെ. അതിലൊക്കെ നാടക മത്സരമാണ്. ഞങ്ങളൊക്കെ ആ നാടകത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഓണാഘോഷത്തിൻ്റെ താളാണ് ഞങ്ങളുടെ താളം എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാടകത്തിൻ്റെ താളം എന്ന് പറയുന്നത് ഓണാഘോഷത്തിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഏതാണ് ഞങ്ങളുടെ അനുഷ്ഠാന കലകൾ, അതാണ് ഞങ്ങളുടെ താളം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ലൈവായിട്ട് നിന്നിരുന്നൊരു സ്ഥലത്ത് ഇപ്പോൾ ഭയങ്കരമായിട്ട് തകർച്ചയുണ്ട്. അപ്പോൾ ആ ഒരു തകർച്ച കൂടെ എങ്ങനെ നാടകത്തിന് തിരിച്ചു പിടിക്കുക എന്നുള്ള എൻ്റെ ഒരു ഉദ്ദേശം കൂടിയാണ് ഈ ഗ്രാമത്തിലേക്ക് വരാനുള്ളൊരു കാരണം. ഈ സൺഡേ തിയേറ്റർ പോലെ തന്നെ കുട്ടികളുടെ നാടകവേദിയുണ്ട്. കുട്ടികളുടെ നാടകവേദിക്ക് നാട്യഭാരതി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു ഉദ്ദേശം പുറത്ത് ഞങ്ങൾ പുറത്തുനിന്ന് പലർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ നാടകം ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ നാടകം പുറത്തൊക്കെ കൊണ്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊരു നാടകം ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ ഇവിടെ വേറൊരു സംഭവം ഉള്ളത് ഒരു 5 പഞ്ചായത്ത് ത്തിൽ ശരിക്കും ഗുണഭോക്താക്കളുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ചേർപ്പ് പഞ്ചായത്ത്, വല്ലച്ചിറ പഞ്ചായത്ത്, അവണിശ്ശേരി പഞ്ചായത്ത്, നെന്മണിക്കര പഞ്ചായത്ത്, ഒല്ലൂരിൻ്റെ ഈ കോർപ്പറേഷൻ മേഖല, ഈ താഴെ ഇവിടെയാണ് കോർപ്പറേഷൻ നിൽക്കുന്നത്, തൊട്ട് അതിൽ നിൽക്കുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇനി വയോജന നാടകവേദി എന്ന് പറഞ്ഞിട്ടൊരു നാടകവേദിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്താണെങ്കിലും ഇവിടെ ആണെങ്കിലും എനിക്ക് ഒരുപാട് വയസ്സ് ചെന്ന ആൾക്കാരായിട്ട് കൂട്ടുകിട്ടുണ്ട്. അപ്പോൾ അവരിലുള്ള നാടകാവബോധം അല്ലെങ്കിൽ നാടകത്തിനോടുള്ള അവരുടെ ഇഷ്ടം നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒരു ഒരു വയോജന നാടകവേദി ഉണ്ടാക്കുന്നുണ്ട്. ആ വയോജന നാടകവേദിയിൽ ഏകദേശം 40 പേര് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്ന് തുടങ്ങുന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല, ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ജീവൻ മശാ എന്ന് പറയുന്ന ആ കൃഷിയുടെ ജീവചരിത്രം വെച്ച് പറയുന്ന താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യനികേതനാണ് അതിനുവേണ്ടി ചെയ്യുന്നത്, ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടികളുടെ നാടവേദിക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർമേനിയൻ ചെമ്പാട്രി എന്ന് പറയുന്ന മഹാശ്വേത ദേവിയുടെ ഒരു കഥ എടുത്തിട്ട് അതിൽ ടോട്ടോച്ചാനും അതുപോലെ തന്നെ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്ന ഈ നാടകങ്ങൾ മിക്സ് ചെയ്ത് കൃഷിയാണ്. ട്രാക്ടർ വരുന്നേക്കാളും മുന്നേ കേരളത്തിൻ്റെ കൃഷി എന്തായിരുന്നു, ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളം കറണ്ടില്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൃഷി ചെയ്യാൻ, വെള്ളം എത്തിയ ഇറിഗേഷൻ എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പണ്ട് കാലത്ത് എങ്ങനെ നടത്തിയിരുന്നു എന്ന് പറയുന്ന ഈ ചുറ്റുവട്ടത്തുള്ള കർഷകരും മുഴുവൻ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അവർക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ഞാനിവിടെ തയ്യാറായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘം തയ്യാറാണ്. അങ്ങനെയാണ് കുട്ടികളുടെ നാടകവേദി ഉണ്ടാവുന്നത്. പിന്നെ പെൺ നാടക സംസ്കൃതി എന്ന് പറയുന്ന ഇവിടുത്തെ ചേച്ചിമാരും മറ്റേ അമ്മമാരൊക്കെ നമ്മളോട് പറയാറുണ്ട്, നമുക്കൊരു ഞങ്ങൾക്ക് സ്ത്രീ ശക്തിക്ക് ഒരു നാടകം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഈ വർഷം ഒന്ന് വിളിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങൾ അന്ന് പഠിപ്പിച്ച് ഒരു അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ഒരു ശാക്തീകരണം എങ്ങനെ നടക്കുന്നു എന്ന്, ലോകത്തെമ്പാടും എങ്ങനെ നടക്കുന്നു എന്നുള്ള വീഡിയോ വർക്കൊക്കെ ചെയ്തിട്ട് അവർ മനസ്സിലാക്കുകയും പറ്റുന്നതാണ് ഒരു ഒരു പ്രതീക്ഷ. വേറൊന്നുള്ള വയോജന നാടകവേദി കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഈ മുല്ലനേഴിയുടെ പേരിൽ, മുല്ലനേഴി ജോസേട്ടൻ പോലെ തന്നെ ജോസ് ചെറുമ്പലെന്ന് പേരിടാനുള്ളൊരു കാരണം ജോസ് അദ്ദേഹത്തിന് ഇതാണ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിനാണ് ആദരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ എൻ്റെ ശിഷ്യന്മാരെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെക്കാളൊക്കെ മിടുക്കന്മാരാണ് അവർ കേട്ടോ, അവർ എങ്ങനെ എന്നെ കാണുന്നുവോ അതിനേക്കാൾ 10 ഇതിലാണ് ഞാൻ ജോസറിനെ കാണുന്നത്, എൻ്റെ ഗുരുവിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗുരുനാഥനുള്ള ഒരു ആദരവ് തന്നെ ആയിരിക്കണം ഈ നാടക ദ്വീപ് എന്നുള്ളത്. ജോസ് ചെറുമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തം നാടകം വിതച്ച് നടന്നിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ എന്താ പറയുന്ന ആൾക്ക് കൊയ്യാൻ പറ്റിയിട്ടില്ല, ഇപ്പം ഞങ്ങളാണത് കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഞങ്ങൾ ഗുരുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഒരാളാണ് മുല്ലനേഴി എന്ന് പറയുന്നത്. എന്നെ ഞങ്ങൾക്ക് ഇവിടെ വരെ എത്തി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുല്ലനേഴിയുടെയും അതേപോലെ തന്നെ ജോസ് ചെറുമലിൻ്റെയൊക്കെ പിന്നാലെ നടന്നിട്ടുള്ള എൻ്റെ ഗുണമാണ്, ആ ഉറക്കൊഴിച്ചിട്ടുള്ള എൻ്റെ ഗുണമാണ്. അപ്പോൾ മുല്ലനേഴിയുടെ പേരിൽ ഒരു സാഹിത്യ പാഠശാല, അതിൻ്റെ മുല്ലനേഴി ഓർമ്മ സാഹിത്യ പാഠശാല എന്നാണ്. അതിൽ കവിതാ ക്യാമ്പ് കവി രാവുണ്ണേട്ടൻ പോലുള്ള ആളുകളൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അവിടെ കവിതാ ക്യാമ്പുണ്ടാവും, സാഹിത്യ ക്യാമ്പുകൾ നടക്കും, സാഹിത്യ ചർച്ചകൾ നടക്കും, അങ്ങനെ വിശ്വോത്തരങ്ങളായിട്ടുള്ള കൃതികളുടെ വായന നടക്കും. അത് സിനിമയോ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് ഞങ്ങൾ കാണിക്കും, കാണിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു ഉദ്ദേശത്തിലാണ് അത് പോണത്. അതോടൊപ്പം തന്നെ പിന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഞങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരാളുണ്ട്, ഞങ്ങളൊപ്പം നാടകത്തിനുണ്ടാവുകയും ഒരു പച്ച മനുഷ്യനായിട്ട് ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള സി ബി അശോക് എന്ന് പറഞ്ഞിട്ടുള്ള സഖാവ് ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ഈ പാട്ടും അതേപോലെ തന്നെ ഈ നാടകവും അഭിനയവും അതേപോലെ തന്നെ നാടൻ പാട്ടുകളൊക്കെയോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ സി ബി അശോകൻ ഓർമ്മ ഒരു നാടൻ ഈ എന്താ പറയുക കല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമില്ല, ഇവിടെ ഐവർക്കളി, നന്ദുനിപ്പാട്ട്, കോൽക്കളി എന്നൊക്കെ പറയുന്ന അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ കലകളുണ്ട്. ആ കലകൾ ഇവിടെ കൃത്യമായിട്ട് ഓണാഘോഷത്തിന് പങ്കെടുക്കുന്ന സാധനങ്ങളാണ്. ഇതിലെ ഏതൊക്കെ ഇപ്പോൾ കന്യാർകളിയാണെങ്കിൽ കന്യാർകളി, അല്ലെങ്കിൽ അറബനുമുട്ടാണെങ്കിൽ അറബനുമുട്ട്, അങ്ങനെ ഏതാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടുത്തെ നടന്മാർക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകൾക്കും കാണിക്കത്തക്ക രീതിയിൽ സി ബി അശോകൻ്റെ പേരിൽ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരെണ്ണം വളരെ സീരിയസ് ആയിട്ട് വേറെ പുറത്തൊന്നും ഇല്ല തോന്നുന്നു. അങ്ങനത്തെ ഒരു സംഭവം സിഗ്നേച്ചർ തിയേറ്റർ മൂവ്മെൻ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. സിഗ്നേച്ചർ തിയേറ്റർ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സന്ദർഭത്തിൽ അതിന് ഒരു ഉദ്ദേശമുണ്ട്. കാരണം വിദേശത്തുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഒരു നാടകം കളിക്കാനോ ആ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടാനോ അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അതിൻ്റെ തിയേറ്റർ വെർഷൻ ഉണ്ടാക്കാൻ അറിയാതെ കണ്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ അനുഷ്ഠാന കലകളും കഥകളി പോലുള്ള ഈ കലകളും പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രാഥമിക ഘട്ടം എന്താണെന്ന് അറിയാൻ അവർക്ക് അത് കിട്ടിയാൽ മതി, അവരവിടെ പെർഫോം ചെയ്യാൻ പറ്റും അവർക്ക്. അല്ലെങ്കിൽ ഇപ്പം മൈം എന്ന് പറയുന്ന സംഭവം ഞാൻ പറഞ്ഞിരിക്കുന്നത് അവരോട്, നിങ്ങൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു 2 മുന്നേ അല്ലെങ്കിൽ 1 മുന്നേ അല്ലെങ്കിൽ 1 മുന്നേ നിങ്ങൾ എന്നെ വിളിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റി ആണെന്ന് തോന്നുന്ന ഏത് കാര്യമാണ് പഠിക്കേണ്ടതെന്ന് എന്നോട് പറയാം. ഇവിടെ മാസ്റ്റേഴ്സ് ഉണ്ടാവും, കാരണം കേരളത്തിലുള്ള 300 മാസ്റ്റേഴ്സ് എനിക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ധൈര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സിഡ്നിയിൽ നിന്ന് വരുന്ന ഒരാൾ, ഇപ്പോൾ ലജി എന്ന് പറയുന്ന ഒരാൾ സിഡ്നിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ലജി പറയണേ എനിക്ക് കഥകളിയുടെ ചില മൂവ്മെൻസ് ആണ് അറിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീശപ്പള്ളി രാജു ഇവിടെ റെഡിയാണ്.
അല്ലെങ്കിൽ കലാമണ്ഡലം മനോജ് കൂടെ റെഡിയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ടുള്ളൊരു സൗകര്യം നമുക്കിവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വയോജന നാടകവേദിക്ക് പേരിട്ടിരിക്കുന്ന ഹബീബ് തൻവീർ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള, ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ത്യയുടെ ശരിക്കും കൃത്യമായിട്ടും ഞാനൊക്കെ വിശ്വസിക്കുന്ന നാടക ആചാര്യൻ എന്ന് പറയുന്ന ഹബീബ് തൻവീറിൻ്റെ പേരിലാണ് അത് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം ഹൃദിക് ഒട്ടക്കിൻ്റെ പേരിൽ ഒരു സിനിമ കൊട്ടക സിനിമ പരമാവധി ഇവിടെ കളിപ്പിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നാടകത്തിലും ഈ നാടകേതര ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സുഹൃത്തുക്കൾ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സിനിമകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഇവിടെ കൊണ്ട് കാണിക്കുക. ഞങ്ങൾ ഫസ്റ്റ് വല്ല നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 50 പേരുടെ സിനിമ, അവരോട് 3 പേരോടെങ്കിലും വരാൻ പറയാം. അപ്പോൾ 100 കാണാനുണ്ടല്ലോ, അവരങ്ങൾ പരസ്പരം കാണട്ടെ, ഞങ്ങൾക്കും കാണാമല്ലോ. ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാസിക്കുകളായിട്ടുള്ള കൃതികൾ കൂടെ ഒന്ന് കളിപ്പിക്കുക, അങ്ങനെ അതേപോലെ ഈ അവരുടെ കൃതികൾ കളിക്കുക. അതുമാതിരി ഘട്ടക്കിൻ്റെയും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സംഘകാലം അന്യരുടെ ഭൂമി പോലുള്ള നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല, 70-80 ഉണ്ടായിരുന്ന സുവർണ സിനിമയുടെ സുവർണകാലം എന്ന് പറയുന്ന, മലയാള സിനിമയുടെ സുവർണകാലം എന്ന് പറയുന്ന ആ കാലത്തെ സിനിമകൾ വീണ്ടും കളിക്കുക. എനിക്കൊക്കെ ഇപ്പോൾ വേറൊരു വിശ്വാസമല്ല, അന്ന് കണ്ടിട്ടുള്ള സിനിമയുടെ ഹൈറ്റിലേക്ക് ഇപ്പോഴും മലയാള സിനിമ എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അത് കളിപ്പിക്കാനുള്ളൊരു ഇതുള്ളത്. അതോടൊപ്പം തന്നെ നാഷണലായിട്ട് വരുന്ന നല്ല നല്ല സിനിമകൾ ഏതൊക്കെയാണ്, ഇപ്പോൾ പതേർ പാഞ്ചാലി പോലുള്ള സിനിമകൾ എങ്ങനെ കളിപ്പിക്കാൻ പറ്റും, അതേപോലെ തന്നെ വിദേശത്തു നിന്നുള്ള അത്തരം സാധനങ്ങളെ എങ്ങനെ എങ്ങനെ കളിപ്പിക്കാൻ പറ്റും, ഇപ്പോൾ ലൂയി ബുനുവൽ പോലുള്ള ആളുകളെ എങ്ങനെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും. ഇത് സിനിമാ താല്പര്യരായിട്ടുള്ള ആളുകളെ കാണിക്കാനും ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ ആളുകൾ ഇങ്ങോട്ട് വന്നാലാണ് നമ്മളിതൊക്കെ അങ്ങോട്ട് തിരിച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു ഒരു പൊതുവെ ഒരു 5 കൊണ്ട് നടക്കാവുന്ന ഒരു ഒരു പ്രത്യേക പദ്ധതി ഇട്ടിട്ടാണ് ഇത് തുടങ്ങി വയ്ക്കുന്നത്, തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ 26 തീയതി ഇപ്പോൾ ഹിഗിറ്റ് കളിക്കുന്നു. എല്ലാ മാസത്തിലും ഞങ്ങൾ നാടകം കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മാസത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന 10 നമ്മൾ നാടകം കളിക്കും. ഈ വെള്ളപ്പൊക്കം എപ്പോൾ വരുന്നു അപ്പോൾ വരെ, അതുവരെ നമ്മൾ നാടകം കളിക്കുന്നു. അവസാന നാടകം എന്ന് പറയുന്നത്, ഈ വർഷത്തെ അവസാന നാടകം എന്ന് പറയുന്നത് പേളസ് ബക്കിൻ്റെ ഗുഡ്ഡർത്ത് എന്ന് പറയുന്ന സംഭവമാണ്. ഗുഡ്ഡർത്ത് അതൊരു വലിയ സംഭവമാണ്. അതൊരു 8 നമ്മുടെ സ്വന്തം സ്ഥലം ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുള്ളൂ. 8 ഇവിടെ കളിക്കാനുള്ളൊരു ഒരു ഒരു ശ്രമമാണ്. ഓഡിയൻസ് 8 ഇരിക്കണം. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് അവർക്ക് ഇവിടെ ചെയ്തു കൊടുക്കണം. അപ്പോൾ വേറൊരു സ്ഥലത്താണ് ചിലപ്പോൾ അത് പറ്റില്ല, അവരെ 4 കഴിഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങി പോകാൻ പറയും. ഇപ്പോൾ അതൊന്നുമില്ല, നമ്മുടെ സ്ഥലത്താകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ ഇത്രയും നാടകങ്ങൾ കളിക്കുന്നതോട് കൂടിയിട്ട് നമുക്കത് കളിക്കാനുള്ള ഒരു ധൈര്യം, അതോടൊപ്പം തന്നെ ആളുകളും സന്നാഹങ്ങളും ഉണ്ടാവും. ഞാൻ നാടകത്തിന് ഒരു സംഘകലയായിട്ട് കാണുന്ന ഒരാളാണ്. അതിൽ ഒരാൾക്കോ രണ്ടാൾക്കോ യാതൊരുവിധ പ്രാധാന്യമില്ല. എല്ലാവരും കൂടി എന്തൊക്കെ ചെയ്യുന്നുവോ ഒത്തുപിടിച്ചാൽ മാത്രം ഈ മല മറയുള്ളൂ എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. അത് അത് തന്നെയാണ്. ആ സംഘകലയായിട്ട് നിൽക്കുമ്പോഴാണ് അത് രാഷ്ട്രീയ പ്രവർത്തനമാകും മാറുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും തിയേറ്റർ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്നുള്ളതും അത് തികച്ചും സംഘകലയാണെന്നും ആ സംഘകലയിൽ ഊന്നൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരാവാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാറിന് ഇതിനെ കുറിച്ച് ലക്ഷ്യങ്ങൾ ഇപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? അത് അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ നിൽക്കും. കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞാൽ 5 ആളുകൾ ഇങ്ങോട്ട് വരുന്നു. ആ പഞ്ചായത്തിലെ കുട്ടികളെ നമ്മൾ നമ്മുടെ കുട്ടികളായിട്ട് എടുക്കുന്നു. വേറെ തരത്തിലുള്ള കരിക്കുലം ഉണ്ടാവുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിങ്ങാണ് ശരിക്കും നടക്കുന്നത്. ശരിക്കും ഈ മുന്നോട്ടുള്ള യാത്രയിൽ സാറിനെ സഹായിക്കാനായിട്ട് ഈ എന്നെ സഹായിക്കാൻ, ഞാൻ ഏകദേശം ഒരു ഒറ്റയാനാണ് ശരിക്കും. എന്നെ ഈ എനിക്ക് ഞാൻ ഇതുവരെ പെരുമാറിയിട്ടുള്ളതനുസരിച്ച് എനിക്ക് ഒരുപാട് ആൾക്കാർ ഇതുവരെ സഹായത്തിനെത്തിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ അത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യം ചെയ്യാറില്ല, അതങ്ങനെ നടന്നു പോകണം. അത് എന്താ പറയുക, നമുക്ക് വരേണ്ട സംഭവങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കണം. നമ്മളിങ്ങനെ ഞാനൊരു ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് അന്നേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം നമ്മുടെ സുഹൃത്തുക്കളിൽ അത് മനുഷ്യർ അവസാനിച്ചിട്ടൊന്നുമില്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരാളാണ് ഞാൻ. അത് എങ്ങനെയൊക്കെയോ ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. അത് പല രൂപത്തിലാണ് വരുന്നത്. ആ ദൈവം വരിക എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു സംഭവം സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഏകദേശം ഒരു 30 ഈ ക്യാമ്പസിലുണ്ടായിരുന്നതിൻ്റെ ഒരു ഗുണമായിരിക്കാൻ വേണേ. പിന്നെ അതല്ലാതെ ഇപ്പോൾ ഒരാൾ പോലും ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി സമീപിച്ചിട്ട് നോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയം ഉണ്ടായിട്ടില്ല. എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും അർജൻറ്റായിട്ടാണ് വരാൻ പറ്റാതിരുന്നിട്ടുള്ളൂ. അല്ലാതെ കണ്ട് വേറൊരു സംഭവം ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ, അങ്ങനെയുള്ള പ്രതീക്ഷിക്കണ്ടേ. നമുക്കൊരു ഒരു ലക്ഷ്യം എത്താൻ പറ്റും എന്നുള്ളൊരു തോന്നൽ, 5 എന്തായാലും ഇത് മുന്നോട്ട് പോവും വേറൊന്നും സംഭവിച്ചില്ലെങ്കിൽ. ഈ 5 നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യും. ലക്ഷ്യം എന്ന് പറയുന്നത് കല ഒരു 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 മനുഷ്യൻ, ഒരു കല്ലായിരുന്ന ഒരു മനുഷ്യൻ കലയും പ്രകൃതിയും
സമൂഹത്തിലെ നന്മകളും കൂടി ഒരുമിച്ച് ചേർന്നാലാണ് അതൊരു മാണിക്കാവുള്ളൂ. ആ മാണിക്കായി കഴിഞ്ഞാലാണ് കലാകാരൻ ആവുള്ളൂ. കലാകാരനായി കഴിഞ്ഞാലാണ് അങ്ങനത്തെ ഒരു എന്താ പറയുക എല്ലാം എന്താ പറയും ആറ്റിക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് മാണിക്കക്കല്ലായിട്ട് വരുന്നത്. ആ മാണിക്കക്കല്ലാണ് ശ്രേഷ്ഠം എന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല കലാകാരൻ ഉണ്ടായ നല്ല മനുഷ്യൻ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം മനുഷ്യരന്നെയാണ് ഉണ്ടാവേണ്ടത്. അത് കലാകാരൻ എന്നുള്ളോ അല്ലെങ്കിൽ അതൊക്കെ ഡെഫിനേഷനൊക്കെ വേറെയാണ്. കൃത്യമായിട്ടും നല്ല ഒരു മനുഷ്യനുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും എല്ലാവർക്കും പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യരാവാനും അതുപോലെ തന്നെ ഈ എല്ലാവിധ ചിദ്രശക്തികളിൽ നിന്ന് എങ്ങനെ മനുഷ്യനെ രക്ഷപ്പെടുത്താം, സമൂഹത്തിനെ രക്ഷപ്പെടുത്താം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അത് എത്രത്തോളം നടക്കുന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 31 സംഘം ഇതിലുണ്ട്. പിന്നെ അതിലുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പി ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ വിദ്യാഭ്യാസ മന്ത്രി കൂടിയുണ്ട്, എന്ത് ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട്. കൃഷിമന്ത്രി എന്ത് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ എം പി വന്നിട്ടായിരുന്നു, ടി കെ പ്രതാപം വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഒപ്പമുണ്ട്, 3.5 എനിക്കുണ്ട്, നിങ്ങളെല്ലാവരെയും കൈ വയ്ക്കുന്നതിൻ്റെ മുകളിൽ എൻ്റെ കൈ കൂടി ഉണ്ടായിരിക്കും ഒപ്പം നിന്നോ എന്ന് പറയുന്ന അങ്ങനെ പറയാനുള്ള ആൾക്കാരുണ്ട്. ഒപ്പം 390 നാടകക്കാർ ഇവിടെ ഈ ഒരു ദിവസങ്ങളിൽ 3 ആ 3 എത്തിയിട്ടുള്ള നാടകക്കാരോട് ഞാൻ പറഞ്ഞത് എൻ്റെ ഈ മണ്ണൊന്ന് ചവിട്ടി കുഴച്ച് നാടകം പരിവാക്കി തരൂ. അവരത് ചെയ്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും ചോദിക്കും നിങ്ങളോട്, അപ്പോൾ നിങ്ങൾ അതിൻ്റെ മറുപടി തരണം. അതും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് അവരിൽ നിന്ന് സ്വീകരിക്കുക. ഇപ്പോൾ ശ്രീതിരമണം പോലുള്ള ആൾക്കാർ, കോഴിക്കോട് നിന്ന് രത്നാകരേട്ടൻ പോലുള്ള ആൾക്കാർ, ഇങ്ങനെ ഇപ്പോൾ അവന്മാർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പി ടി മനോജ്, കണ്ണൂർ ജില്ലയിൽ നിന്ന് പി ടി മനോജ് പോലുള്ള ആൾക്കാർ, ഇവരൊക്കെ ഇവിടെ വന്ന് പോയി. ഈ 3 സജിതാമഠത്തിൽ വന്നിരുന്നു. അങ്ങനെ ഈ സുനിൽ സൂദിയൊക്കെ വരാതിരുന്ന അവർക്ക് ഷൂട്ടുള്ളതിൻ്റെ പേരില്ല, ജയരാജ് വാരുണ്ടായിരുന്നു. അങ്ങനെ ഈ കേരളത്തിലും അല്ലെങ്കിൽ ഈ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരുവിധ ശക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ തിയേറ്ററിൽ നിന്നുകൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാവിധ സഹായങ്ങളും എനിക്കുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. ഒരു കൂട്ടാൻ്റെ പിന്നാലെയുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിദേശങ്ങളിലും സ്വദേശങ്ങളിലുള്ള നല്ല സുഹൃത്തുക്കൾ, പിന്നെ റിമംബറൻസ് തിയേറ്ററിലെ ബിജു പോലുള്ള ആൾക്കാർ, ദിൽജിത്ത് പോലുള്ള ആൾക്കാർ, സജിത്ത് പോലുള്ള ആൾക്കാർ, ടി ജി നിരഞ്ജൻ പോലുള്ള ആൾക്കാർ, പ്രകാശ് ബാര പോലുള്ള ആൾക്കാർ, ഉമർ ഷെറീഫ് പോലുള്ള ആൾക്കാർ, ഇവരൊക്കെ ഇങ്ങനെ സുനിൽ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ തിരുവനന്തപുരത്തുള്ള ഇവർ പല സ്ഥലത്ത് കിടക്കുന്നതാ. ദിൽജി കോഴിക്കോടുള്ളതാണ്. അങ്ങനെ കിടക്കും. ഈ ബിജു എന്ന് പറയുന്ന ആൾ കോഴിക്കോട് തന്നെയാണ്, പക്ഷെ ഇപ്പോൾ ആഫ്രിക്കയിലാണ്. ഇങ്ങനെയാണ് സംഭവം. അവരൊക്കെ അവിടെ നിന്നുകൊണ്ടാണ് എന്നെ നോക്കി കാണുന്നത്. ഏത് നാടൻ കളിക്കണം, എന്ത് കളിക്കണം, എങ്ങനെ കളിക്കണം എന്നൊന്നും അവർ ഇതില്ല. അവർ നമ്മൾ ബഡ്ജറ്റ് ഇടുന്നു, ആ ബഡ്ജറ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ കുറേശ്ശേ നമ്മുടെ ആവശ്യത്തിന് പൈസ വെച്ച് തരുന്നു. നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നു. അത് പല സ്ഥലങ്ങളിലും എന്താ പറയുക പ്രശംസയ്ക്ക് പാത്രമാവുന്നു. ഇപ്പോൾ NSD പോലുള്ള സംഭവങ്ങൾ ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഈ വിമാനത്തിൽ കയറുന്നത് 50 വയസ്സിലാണ്. ആ 50 അതായത് 45 വർഷമായി ഇപ്പോൾ നാടക രീതിയിൽ നിൽക്കുന്നത്. 450 പരം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ നാടകം വന്നപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റിയത്. മഹീന്ദ്രയുടെ ഫെസ്റ്റിവലിന് പോകാൻ പറ്റിയത്, NSD ഫെസ്റ്റിവലിന് പോകാൻ. ഇതൊക്കെ വേറെ തരത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാക്കുക ചെയ്ത് ഇങ്ങനെ ഈ ഫെസ്റ്റിവലുകൾക്കൊക്കെ പോയപ്പോൾ. കാരണം അവർക്ക് അവിടെ മലയാള നാടകക്കാരെന്നല്ല, ലോകത്തിലെ ഏത് നാടകക്കാരനും ഭയങ്കര വിലയാണുള്ളത്. അവർ നമുക്ക് സീറ്റുണ്ട്, നമ്മൾ കറുത്താണോ വെളുത്താണോ എന്നൊരു നോക്കുന്നില്ല, നമ്മുടെ വർക്ക് എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മളോട് അവർ പെരുമാറുന്നു. അതിനുള്ള നമ്മുടെ വർക്ക് മോശമാണെങ്കിൽ അവർ നമ്മളെ മൈൻഡ് ചെയ്യില്ല. അല്ല, നമ്മുടെ വർക്ക് അവർക്ക് കൊള്ളാവുന്നതാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് വളരെ വൃത്തിയായിട്ടുള്ള ഭക്ഷണം, വൃത്തിയായിട്ടുള്ള പാർപ്പിടം, അതേപോലെ തന്നെ ബസ് സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തരുന്നു. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതേമാതിരി ഉണ്ടാവും. ഇപ്പോൾ വിദേശങ്ങളിലുണ്ട് ഈ സാധനം. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നാടകക്കാരനും വേറെ തരത്തിലുള്ള നല്ല ബഹുമതിക്ക് ഉണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ മാത്രം അതൊരു വല്ലാത്ത, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഈ ചാനലന്നെ നോക്കിക്കോളൂ. ചാനലന്നെ ഇപ്പോൾ ഞാൻ 45 വർഷമായിട്ട് ഞാൻ 450 നാളം ചെയ്തു പറഞ്ഞില്ലേ, ചെയ്തിട്ട് എനിക്കൊരു ചാനലും വന്നിട്ട് തന്നെ ഒരു വർക്കൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് ഇത് അതിൻ്റെ ഒരു വരാനുള്ള വഴിയിൽ തങ്ങില്ലെന്ന് പറയില്ലേ, അതങ്ങനെ സംഭവിക്കും. നമുക്ക് ആ നമ്മുടെ സമയമാകുമ്പോൾ അത് വരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ ഈ ഇത് നമ്മൾ വിചാരിച്ച മാതിരി തന്നെ 5 കൊണ്ട് വിചാരിച്ച പോലെ തന്നെ പൂർത്തിയാക്കാൻ പറ്റുന്ന വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു നാടക ദ്വീപ് എന്നുള്ളൊരു കൺസെപ്റ്റ് കേരളത്തിൽ നിന്നല്ല ആദ്യമായിരിക്കും. ഈ തുരുത്തലിന്റെ ഒരുപാട് ഇതുണ്ടല്ലോ, ഈ എന്താ പറയാ ഒതുങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാധനം നിൽക്കുന്നുണ്ട്. ഇത് ഈ ഞാൻ പറയട്ടെ, ഏത് നാടകക്കാരാണെങ്കിലും എത്ര ആളുകളുടെ ഇടയിൽ അല്ലെ ആളുകൾ താമസിക്കുന്നതിന്റെ നടുക്ക് ഒരു നാടകസംഘം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം അത് അവിടെ കൊട്ടുണ്ട്, പാട്ടുണ്ട്, ഇത് എല്ലാവരും പ്രൈവസീനെ ബാധിക്കുന്ന ഒരു സാധനം.
ഇത് അത് അതിൽ നിന്ന് ഒഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആയിട്ട് മാറും. നമുക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ഓണാഘോഷത്തിന് നാടകം ചെയ്യുന്ന സമയത്ത് തന്നെ ഒരാളുടെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീടിൻ്റെ അവിടെ നിന്ന് എന്ത് ബഹളമിഷ്ടമാണ്, ഒന്ന് നിർത്തിക്കൂടെ, നമുക്കാണെങ്കിൽ ബഹളമില്ലാതെ നാടകം എങ്ങനെ കളിക്കാൻ പറ്റും? ഒരു ചെറിയ അനക്കില്ലാതെ പറ്റില്ല. കൊട്ടും പാട്ടുണ്ടാവും. ഈ അങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു വലിയ പിന്നെ തന്നെയല്ല, പുറത്തുനിന്ന് ആളുകൾ വരെ കുറേ. ഇപ്പോൾ എൻ്റെ ഈ നാടക സംഘത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തൊട്ട് കാസർഗോഡ് പോകാം വയനാടൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് താമസിക്കാനും അതൊക്കെ കൂടിയിട്ട് ഇതാണെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ടുള്ളൊരു സ്ഥലം. ആ സ്ഥലത്ത് ഇപ്പോൾ അത് വാടകയ്ക്കാണ്, എങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, അധികാരപ്പെട്ട ഒരു സ്ഥലത്ത് അവർ താമസിക്കുന്നു, അവർ കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നാടകം കളിക്കുന്നു, അത് ഒരു കുഴപ്പമല്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇത്തരം തുരുത്തുകളാണ് ഏകദേശം ഈ ഒരു പ്രദേശത്ത് ഏറ്റവും നല്ല തുരുത്തായിട്ട് തോന്നിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിവിടേക്ക് വരും കയറുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു പാലടിക്കാണ്ട് കയറാൻ പറ്റില്ല എന്നുള്ളത്. ആ പാലം അവസാനമായപ്പോൾ അത് അത് ഹൈലൈറ്റ് ചെയ്ത് പോയി പറ്റും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒരു 140,000 ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇത്രയും സമയത്ത്. ഇത് ഫോട്ടോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള നമ്മുടെ ഇതിൽ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളാണ് ഇത് ഷൂട്ട് ചെയ്ത്, ഡ്രോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത്. അത് ഗംഭീരമായി. അദ്ദേഹമാണ് ഇതിൻ്റെ പരസ്യകല ഏറ്റെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വല്ലച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെ മുൻ ഞങ്ങളുടെ മെമ്പറാണ്. പുള്ളി പിന്നീടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ഈ വാർഡ് മെമ്പർ ഞങ്ങളുടെ മെമ്പറാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ എല്ലാവരും വിളിച്ചിരുന്നു. അവർ എൻ്റെ ഒപ്പം കൂടെ എല്ലാ സ്ഥലങ്ങളിലും വന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ എല്ലാ പക്ഷത്തുനിന്നും ഇവിടെ സപ്പോർട്ടുണ്ട്. ആളുകൾ ഇപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടിക്കലൊന്നും ഉണ്ടായില്ല. 100 പേർക്ക് കടക്കാൻ പറ്റില്ല, പാസ് വെച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ഞങ്ങൾക്ക് കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള തുടർന്നുള്ള നാടകങ്ങൾ അവർ കൃത്യമായിട്ട് ഞങ്ങൾ കാണിച്ചു. ഇത്രയും നേരം ഞങ്ങളോട് കൂടെ ഈ ഒരു സമയം, ഏറ്റവും സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങളോട് കൂടെ ചെലവഴിച്ചതിന് എൻ്റെ പേരിലും മെട്രോ പോസ്റ്റിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.